നമസ്കാരം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഹോസ്ദുർഗ പോലീസ് 3 യുവാക്കളെ 7 ഗ്രാം MDMA പിടികൂടിയിരുന്നു. പിടികൂടിയപ്പോൾ യുവാക്കളാകെ നിരാശരായി. അവർ തങ്ങളുടെ കയ്യിൽ നിന്നും അബദ്ധം വന്നുപോയി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. പോലീസുകാരോട് താണ് കീണ് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് വിട്ടേക്കണം, ഞങ്ങൾ മേലിൽ ഈ ഒരു പ്രവർത്തനം ചെയ്യില്ല, ഞങ്ങളെ വിശ്വസിക്കണം, ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല. ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പോലീസുകാരോട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ പോലീസുകാർ പിടിച്ചു എന്നുള്ളത്, അതായത് MDMA യുവാക്കളെ പിടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമെന്നിരിക്കെ അവരെ വിട്ടയക്കാൻ ഒരിക്കലും നിയമപരമായി സാധിക്കുകയില്ല. പോലീസിന് ദയ തോന്നിയതുകൊണ്ട് കാര്യമില്ല, അത് കോടതിക്കാണ് തോന്നേണ്ടത്, കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ യുവാക്കളുടെ നിലവിളി കേട്ട പലർക്കും തോന്നിപ്പോയി ഒരു അവസരം കൊടുത്തേക്കാമെന്ന്. എന്തിനേറെ പറയുന്ന പോലീസുകാരും പോലും ആകെ സങ്കടപ്പെട്ടു പോയി. ഇത്രമാത്രം കരയുന്ന പ്രതികളെ അടുത്ത കാലത്തൊന്നും ഇവർ പിടിച്ചിട്ടില്ല. അത്രയും സങ്കടത്തോടെ തങ്ങളൊരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ്, തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന തിരിച്ചറിവ് ഈ യുവാക്കൾക്ക് ഉണ്ടായത് ആ പോലീസ് പിടികൂടിയപ്പോഴാണ്. ഇത്തരം നിലവിളികൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഇനി ഇത്തരക്കാർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു ദിവസം പിടിക്കപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു കാലത്ത് പിടിക്കപ്പെടുമെന്നുള്ളത് സത്യമാണ്. നിങ്ങൾ നാളിതുവരെ നടത്തിയ ആ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ അറിയുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എത്ര പ്രാവശ്യം ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകർ, ആയിരക്കണക്കിന് പോലീസുകാർ, എത്ര സാമൂഹ്യ പ്രവർത്തകർ ഒക്കെ നിങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ട് ഇത്തരം നിയമവിരുദ്ധമായ ലഹരി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന്? നിങ്ങൾ കേട്ടുവോ? എത്ര ആളുകൾ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവാം. നിങ്ങളുടെ അമ്മമാർ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളുടെ സഹോദരങ്ങൾ എത്ര പ്രാവശ്യം യാചിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ഭാര്യ എത്ര പ്രാവശ്യം കെഞ്ചി പറഞ്ഞിട്ടുണ്ടാവാം ഈ നിയമവിരുദ്ധ പ്രവർത്തനമായ ലഹരിയിൽ നിന്നും മാറി നിൽക്കണമെന്ന്. അന്നൊന്നും ഇവരുടെ അഭ്യർത്ഥന നിങ്ങൾ ചെവികൊണ്ടില്ല. അന്ന് ചെവികൊള്ളാത്തത് കൊണ്ടാണ് പലരും ഇന്ന് ജയിലിൽ കഴിയേണ്ടി വരുന്നത്. മയക്കുമരുന്നുമായി ഒരിക്കലെങ്കിലും നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആദ്യം നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹം ബന്ധമുണ്ടാക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതല്ല, വിവാഹം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സഹകരിക്കുന്ന, നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിലും മാറ്റം വരും. നാട്ടുകാർ നിങ്ങളെ കാണുന്ന ആ കാഴ്ചപ്പാടിന് മാറ്റം വരും. കുടുംബക്കാർ നിങ്ങളെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിനും മാറ്റം വരും. നിങ്ങൾ നാട്ടിൽ ആർക്കും വേണ്ടാത്ത ഒരു വലിയ ഒരു ഉപദ്രവകാരിയായി മാറും. എല്ലാവരിൽ നിന്നും അവഗണന ലഭിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി വലിയൊരു കുറ്റവാളിയായി മാറുക തന്നെ ചെയ്യും. അതായത് നാട്ടുകാർക്കും വീട്ടുകാർക്കും രാജ്യത്തിനും വേണ്ടാത്ത ഒരു മനുഷ്യരായി നിങ്ങൾ മാറുമെന്നാണ് പറഞ്ഞു വരുന്നത്. ജയിലെന്നുള്ളത് വന്നുപോയ തെറ്റ് തിരുത്താനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് പലരും പറയുന്നത്. പക്ഷേ അതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ജയിലെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വലിയ ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ. അതുകൊണ്ട് എല്ലാവരോടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നാട്ടുകാർക്ക് വേണ്ടാത്ത, വീട്ടുകാർക്ക് വേണ്ടാത്ത, രാജ്യത്തിന് വേണ്ടാത്ത പൗരന്മാരായി നിങ്ങൾ മാറരുത്. നിങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരമില്ലാത്ത ആളുകളായി നിങ്ങൾ മാറരുത്. രാജ്യത്തിന് യശസ്സുണർത്തുന്ന, സമൂഹത്തിന് ഗുണകരമാകുന്ന പൗരന്മാരായി നിങ്ങൾ മാറണം. അതല്ലാതെ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞ് നിലവിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. നന്ദി, നമസ്കാരം.